ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സാഫ്രാൻ ഡയറീസ്. അപ്പോൾ ദാ ഇന്നൊരു കിഡ്ഡില്ലൻ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി. ആൾ സ്വദേശിയാണ് കേട്ടോ, അഫ്ഗാനി ചിക്കനാണിത്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി തരുന്നത് നമ്മുടെ കല്യാണ പെണ്ണാണ്. അപ്പോൾ അവളുടെ ഈ ഒരു പാചകമൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടുകളയാം. പാചകം അത്ര അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അഫ്ഗാനി ചിക്കൻ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഞാനല്ല, എൻ്റെ അനിയത്തിയാണ്, കല്യാണ പെണ്ണെന്ന് ഉദ്ദേശിച്ചത് അവളെയാണ്. അപ്പോൾ അവൾ ഉണ്ടാക്കുന്ന ഈ ഒരു അഫ്ഗാനി ചിക്കൻ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ ചിക്കനെ കുറച്ച് നേരം മസാലയൊക്കെ തേച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, 4 പച്ചമുളക്, കുറച്ചധികം മല്ലിയില എന്നിവയൊക്കെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ബദാമും കാഷ്യൂനട്ടും ആവശ്യമുണ്ട്. ഒരു 10 വെച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ. അത് കൂടാണ്ട് നമുക്കിനി ആവശ്യമുള്ളത് ഒരു സവാളയാണ്. നല്ലൊരു വലിയ സവാള നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഗ്രൈൻഡറിലിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണേ. അതിൽ ഞങ്ങളുടെ കല്യാണ ഡ്രസ്സ് എടുക്കലിനെ കുറിച്ചും ഡ്രസ്സുകളുടെ ഹോൾ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും കാണണം. എന്നിട്ട് അതിന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുകയും വേണം. അപ്പോൾ ഇതാ ഞാൻ എടുത്ത് വെച്ചതൊക്കെ നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അഫ്ഗാൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു 2.5 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. ആവശ്യത്തിന് ഉപ്പാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങ നീര് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഈ ഒരു കസൂരിമേത്തിയാണ്. കസൂരിമേത്തി ചേർത്ത് കൊടുക്കാം. കസൂരിമേത്തി ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കസൂരിമേത്തി ഒന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇട്ട് കൊടുക്കണേക്കാളും കൂടുതലായി ഒരു ഫ്ലേവറും സ്മെല്ലൊക്കെ കിട്ടുക. ഇതേപോലെ ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് കൊടുക്കുമ്പോഴായിരിക്കും. ഇനി കുറച്ച് കറി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/2 teaspoon മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി അധികം ചേർക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ആകെ 4 ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു എരിവ് കൂടുതൽ കിട്ടാൻ വേണ്ടി കുരുമുളക് പൊടി അത് കുടിക്കുന്നുണ്ട്. അത് കൂടാണ്ട് കുരുമുളക് പൊടിയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഒന്ന് മുന്തിച്ച് നിൽക്കണം. അതും കൂടിയായിട്ടാണ് കുരുമുളക് അതി കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. പക്ഷേ ഇവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ, കോഴിയിൽ പരത്താനുള്ള മസാലയുടെ കണക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ 2 കൂടി ചേർക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ 1 cup തൈര് എടുത്തിട്ടുണ്ട്. ഈ ഒരു തൈരും അത് കൂടാണ്ട് 1/2 cup നമുക്ക് ഫ്രഷ് ക്രീം വേണം. ആ ഒരു ഫ്രഷ് ക്രീമും കൂടെ നമ്മൾ പേസ്റ്റാക്കി അരച്ച മസാലയുടെ ആ ഒരു ഗ്രൈൻഡറിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു 1/2 കൂടെ നമ്മൾ കോഴിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നത്. അടിച്ചെടുത്ത തൈരും ഫ്രഷ് ക്രീമും കൂടെ ഇതാ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മുഴുവൻ ചെയ്യണതും പറയണൊക്കെ ഞാൻ തന്നെയുള്ളതാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന 2 വേറെ ഉണ്ട്. ഈ സംഭവത്തിൻ്റെ റെസിപ്പി ഒന്നും എനിക്കറിഞ്ഞുകൂടാ. ഇത് പിന്നിൽ നിന്ന് പറഞ്ഞു തരണത് എൻ്റെ അനിയത്തിന്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എടുത്ത് പരിചയനിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കയറി എങ്ങോട്ട് വീഡിയോ എടുക്കുന്നുള്ളൂ. ഈ ഒരു കിടുക്കാച്ചി ഐറ്റത്തിൻ്റെ ഫുള്ള് ക്രെഡിറ്റും അവൾക്കുള്ളതാണ് കേട്ടോ, നമ്മുടെ കല്യാണ പെണ്ണിന്. വേറെ ഒന്നും പറയാനില്ല, നല്ല ഒരു അടിപൊളി ഐറ്റമാണ്. ടേസ്റ്റുകൊണ്ട് സ്മെല്ലുകൊണ്ടും എൻ്റെ പൊന്നി, സ്മെല്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ അപാര സ്മെല്ലാണ്. നമുക്ക് ആ ഒരു ഏരിയയിൽ കൂടെ പോകാൻ പറ്റില്ല, അത്ര സ്മെല്ലാണ് ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഇതാ ലാസ്റ്റ് സ്റ്റേജ്, നമ്മൾ കുറച്ച് ഓയിലും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് 1 hour റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കാം. എവിടെ വെച്ചാലും കുഴപ്പമില്ല, 1 hour റെസ്റ്റ് ചെയ്യട്ടത്.
അങ്ങനെ അത് ആ ഒരു മണിക്കൂറത്തെ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കനെ നമ്മുടെ കൈവീക്കനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനൊന്ന് അടിപൊളിയായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം ഈ ഒരു അരവ് നമ്മൾ പൊരിക്കണേൽക്ക് കൂട്ടണില്ല കേട്ടോ. നമ്മളൊരു പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ആദ്യം തന്നെ ഈ ഒരു ചിക്കനുകൾ മാത്രം പറക്കി വെച്ചൊന്ന് പൊരിച്ചെടുക്കണം. പൊരിക്കണം എന്ന് വെച്ചാൽ അങ്ങോട്ട് ഫുള്ള് ഫ്രൈ ചെയ്യലല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണ സംഭവം. ഹെൽപ്പറായി നിൽക്കണ എന്നോട് പറഞ്ഞ് പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കാൻ. ഫ്രൈ ചെയ്യാനല്ലേന്ന് വെച്ചിട്ട് ഞാൻ ഇത്തിരി ആർമാദിച്ച് അങ്ങോട്ട് ഓയിൽ ഒഴിക്കുകയും ചെയ്തു. പിന്നീട് മനസ്സിലായത് ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ. ഈ വക പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ എന്നെ തട്ടി മാറ്റി പാചകം മുഴുവനായിട്ട് അവൾ ഏറ്റെടുത്ത്. നമുക്ക് വെറും പാചകം മാത്രമായി. അങ്ങനെ അതാ ചിക്കനൊക്കെ അങ്ങോട്ട് നിരത്തിയും പരത്തിയൊക്കെ വെച്ചിട്ട് അവൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ആ ഫ്രൈ പാനിൽ തന്നെ കൊള്ളിച്ചിട്ടുണ്ട് സംഭവം. എന്തായാലും വേണ്ടിയില്ല, അവിടെ കിടന്ന് അങ്ങോട്ട് വേവട്ടെ. ചിക്കൻ അങ്ങോട്ട് വെന്ത് തുടങ്ങിയപ്പോഴത്തേനുണ്ടല്ലോ നല്ല കിടിലം മണം വരാൻ തുടങ്ങി. മണം എന്ന് വെച്ചാലുണ്ടല്ല എല്ലാം നല്ല കിടിലൻ ഫ്ലേവർ ഐറ്റംസുകളല്ലേ നമ്മൾ ചേർത്തിരിക്കുന്നത്. നല്ല മല്ലിയിലയും കസൂരി മേത്തിയും കുരുമുളകും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സായിട്ടുള്ള ഒരു മണം ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റണില്ല. ഒരുവിധം പിടിച്ചിരുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള വീഡിയോ കൂടി അങ്ങോട്ട് എടുത്ത്. എന്തായാലും സംഭവം ഒരു വശമല്ലേ വെന്തിട്ടുള്ളൂ, ബാക്കി അടുത്ത വശം മറിച്ചിട്ടിട്ട് വേണ്ട വേവാൻ. അപ്പോൾ അതേ അവളിതേ ബാക്കിയുള്ള ഒരു വശം കൂടി അങ്ങോട്ട് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയും കൂടെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തട്ട. നമ്മുടെ അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി പകുതി മുക്കാലോളമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സംഭവം ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കറി ടൈപ്പൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഗ്രേവിയോടെ ബാക്കിയിരിക്കല്ലേ, അപ്പോൾ അതും കൂടെ നമുക്ക് ബാക്കി ഇതിൽ കൂടെ അങ്ങോട്ട് കൊട്ടാം. എന്നിട്ട് അങ്ങോട്ട് മൊത്തം കിടന്ന് തിളക്കട്ടെ, നന്നായി അങ്ങോട്ട് തിളച്ച് അങ്ങോട്ടൊന്ന് റെഡി ആവട്ടെ. ബാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടി ശരിക്കും പറഞ്ഞാൽ വേറൊരു പാനിൽ ഒരു ഇത്തിരി ഓയിലൊക്കെ ഒഴിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഇതിൽ കൂടെ കൊട്ടണേ അതിൻ്റെ ഒരു സ്റ്റൈല്. പക്ഷെ ഞാനിവിടെ ആവശ്യത്തിൽ കൂടുതൽ ഓയിൽ അങ്ങോട്ട് ആറമാതിച്ചേക്കണമായിരുന്നേ. പിന്നെ വേറെ ഒരു ഓയിൽ എടുത്തിട്ട് മസാല മൂപ്പിക്കാനൊന്നും നിന്നില്ല, വേഗത ഈ കൂടെ തന്നെ അങ്ങോട്ട് കൊട്ടി. അല്ലെങ്കിൽ ബാക്കിയുള്ള ഉമ്മാടെ നിന്ന് കിട്ടും. നമ്മുടെ കല്യാണ പെണ്ണാളെ ചെല്ലുമ്പോൾ ഇടക്കിടക്ക് ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി തരാറുണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലെ ഒരു റയർ കറി ഞാൻ ആദ്യമായിട്ടുണ്ടാ കൂട്ടണത്. സംഭവം അഫ്ഗാൻ ചിക്കൻ എന്നൊക്കെ കേട്ടപ്പോൾ ഞാനിത് എന്ത് കുന്തണാവെന്ന് വിചാരിച്ചു. പക്ഷെ ആളടിപൊളി, ഒന്നും പറയാനില്ല, അപാര ടേസ്റ്റ് തന്നെ. ഞാൻ ഈ ഒരു കറിയിൽ അങ്ങനെ തന്നെ വീണിട്ടാ. സംഭവം ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് കൂടാണ്ട് നല്ല ഫ്രഷ് ക്രീം തൈര് ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയാനില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. നല്ല തിക്ക് ഗ്രേവിയും അടിപൊളി, ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും മഹിമകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കൂലേ ഇതെന്താണെന്നൊന്ന് നിങ്ങൾക്ക് അറിയണമെന്ന്. ഒരു കാര്യം ചെയ്യ്, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, സംഭവം വളരെ സിമ്പിളല്ലേ, എന്ത് പണിയുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. അതേപോലെ തന്നെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. ഈ ഒരു അഫ്ഗാനി ചിക്കൻ എല്ലാവരും അങ്ങോട്ട് അറിഞ്ഞിരിക്കട്ടെ, ഇനി ആരും അറിഞ്ഞില്ല എന്ന് പറയരുതല്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക, അത് തന്നെ കാര്യം. എന്നാൽ പിന്നെ ഞാനിനി എൻ്റെ പരിപാടി തുടങ്ങട്ടെ കേട്ടോ. സംഭവമൊക്കെ റെഡിയായത് ആ പ്ലേറ്റിലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും നേരത്തെ കാത്തിരിപ്പിനൊരു വിരാമം ഇട്ടുകൊണ്ട് ഞാനിനി ഇതിൻ്റെ മെക്കിട്ട് കയറാൻ നോക്കട്ടെ കേട്ടോ. ഈ ഒരു വെറൈറ്റി കിടിലൻ ചിക്കൻ കറി പരിചയപ്പെടുത്തി തന്നതിനും അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാവിധ സഹായ സഹകരണവും ചെയ്ത് തന്ന എൻ്റെ അനിയത്തിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കട്ടെ കേട്ടോ. അധികം വൈകാതെ തന്നെ അടുത്ത ദിവസം തന്നെ മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരോടും ഗുഡ് ബൈ.